താൽക്കാലികമായി ഇന്ത്യ വാക്സിൻ കയറ്റുമതി മരവിപ്പിച്ചിരിക്കുന്നതിനാൽ ആഫ്രിക്കയിലെ തൊണ്ണൂറ്റിയൊന്നോളം രാജ്യങ്ങൾ വാക്സിനേഷൻ പ്രക്രിയയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്നുള്ള ലോകാരോഗ്യ സംഘടനാ പ്രതിനിധിയും ഇന്ത്യക്കാരിയുമായ ഡോക്ടർ സൗമ്യ വിശ്വനാഥൻ്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ സംഘപരിവാറുകാർ ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് കണ്ടില്ലേ ഇത്രയും നാൾ ഈ വാക്സിൻ കയറ്റുമതി എന്തിനു ചെയ്യുന്നു എന്നുള്ള ചോദ്യമായിരുന്നു ഇപ്പോൾ വാക്സിൻ കയറ്റുമതി ചെയ്യാത്തത് കൊണ്ട് ലോകം ദുരിതമനുഭവിക്കുന്നത് കണ്ടില്ലേ എന്നുള്ള ഒരു വലിയ പ്രചരണവുമായാണ് സംഘപരിവാറുകാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിന് നേരത്തെ ഈ വാക്സിൻ കയറ്റുമതിയെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷത്തെ നേതാക്കളൊക്കെ ഇട്ടിരുന്ന പോസ്റ്റുകളൊക്കെ എടുത്ത് അന്ന് ഇത് പറയുന്നു ഇന്ന് ഇത് പറയുന്നു എന്നുള്ള തരത്തിൽ പ്രചരണം നടത്തുന്നുണ്ട് കാര്യം വളരെ സിമ്പിളാണ് ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കാതെ ലോകരാജ്യങ്ങൾക്ക് വാക്സിൻ കൊടുക്കാൻ തീരുമാനമെടുത്തതാണ് ഏറ്റവും വലിയ തെറ്റ് ഇവിടുത്തെ ആവശ്യത്തിന് തികയാതെ ലോകരാജ്യങ്ങളുമായി എന്തിനു കമ്മിറ്റ്മെൻറ് ഉണ്ടാക്കി അതിനാണല്ലോ ഉത്തരം പറയേണ്ടത് അങ്ങനെ ആ ലോകരാജ്യങ്ങൾക്ക് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വെല്ലി കേമനാണ് എന്ന് കാണിക്കാൻ ശ്രമം നടത്തിയത് കൊണ്ടാണല്ലോ ഈ ദുരിതമുണ്ടായത് അല്ലായിരുന്നെങ്കിൽ ആ രാജ്യങ്ങൾ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് വാക്സിൻ വാങ്ങിയതിന് അവർക്കിപ്പോൾ വേറെ ഒരിടത്ത് നിന്നും വാങ്ങാൻ സാധിക്കുന്നില്ല ഇപ്പോൾ കോവിഷീൽഡ് വാക്സിനാണ് ഇവിടെ നിന്ന് കൂടുതലായി കയറ്റി അയച്ചിരുന്നത് ആ കോവിഷീൽഡിൻ്റെ യഥാർത്ഥ ഉൽപാദകരായ ആസാ പോലും ഇപ്പോൾ ഈ തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാക്സിൻ ഇന്ത്യക്ക് പുറത്തുള്ള അവരുടെ വാക്സിൻ ഉൽപാദന കേന്ദ്രങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല കാരണം അവർ അവരുടെ മുന്നിലേക്ക് രാജ്യങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾക്കേ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ ഈ തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളും ഇന്ത്യ കൊടുക്കുമെന്നുള്ള ഇരുന്നത് ഇന്ത്യയുമായിട്ടാണ് അവരുടെ കരാർ ഇവിടെ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇവിടെ നിന്ന് വാക്സിൻ കയറ്റുമതി ചെയ്യാൻ പറ്റില്ല അവൾ ആരാണ് കുറ്റക്കാർ ഈ രണ്ടു കാര്യങ്ങളിലും കുറ്റക്കാർ കേന്ദ്രം തന്നെയാണ് ഒരു സംശയവുമില്ല അത് മനസ്സിലാക്കണമെങ്കിൽ അല്പം ബുദ്ധി ഉണ്ടായാൽ മാത്രം മതി ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യത്തിന് തികയും എന്ന കൂടി അല്ലെങ്കിൽ ഇവിടെ ഉള്ളവന്മാർ വാക്സിൻ ഒന്നും കുത്തിവെക്കേണ്ട വേണമെങ്കിൽ മരിച്ചു കൊള്ളട്ടെ എന്നുള്ള ചിന്താഗതിയോടുകൂടി ഇവിടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ്റെ നല്ലൊരു പങ്ക് വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കാമെന്ന് നമ്മൾ ആദ്യമേ കമ്മിറ്റ് ചെയ്തു അങ്ങനെ കമ്മിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അതാണ് കേന്ദ്ര സർക്കാർ ചെയ്ത ആദ്യത്തെ തെറ്റ് മോദിക്ക് കേമനാവാൻ വേണ്ടി ലോകരാജ്യങ്ങളുമായി കരാറിലേർപ്പെട്ടു ആ കരാറിലേർപ്പെട്ട രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരുന്നു അവർ മറ്റു രാജ്യങ്ങൾ മറ്റ് ഉൽപാദകരുമായി വാക്സിൻ ലഭ്യതയ്ക്ക് വേണ്ടി ബന്ധപ്പെട്ടിട്ടില്ല ഇപ്പോൾ നമ്മൾ പൊതുദനെ പറയുന്നു ഇനി വാക്സിൻ കയറ്റുമതി ചെയ്യുന്നില്ല നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ് അപ്പോൾ അവർ ബുദ്ധിമുട്ടുന്നു അപ്പോൾ നമ്മൾ ഈ സാധനം ആവശ്യത്തിന് ഉത്പാദിപ്പിക്കാൻ സാധിക്കുമോ എന്നറിയാതെ ഈ പാവപ്പെട്ട ലോകരാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ അക്ഷന്തവ്യമായ തെറ്റ് അതാണ് ഡോക്ടർ സൗമ്യ വിശ്വനാഥൻ ചൂണ്ടിക്കാണിച്ചത് അല്ലാതെ ഇന്ത്യ കയറ്റുമതി ചെയ്യാത്തത് കൊണ്ട് അവിടെ ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് നമുക്കിനി ഇവിടെ നിർത്തിയിട്ട് അങ്ങ് കയറ്റുമതി ചെയ്ത് എന്നാണ് ഈ സംഘപരിവാറുകാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് രണ്ടു വലിയ തോന്നിയാസങ്ങളാണ് കാണിച്ചത് കേന്ദ്ര സർക്കാർ അതിലൊന്ന് ഈ രാജ്യത്ത് ജനങ്ങൾക്ക് മതിയാകുമോ എന്ന ധാരണയില്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ വാക്സിനേറ്റ് ചെയ്യണമെന്നുള്ള ചിന്തയില്ലാതെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ കേവന്മാരാകാൻ വേണ്ടി അവർക്ക് വാക്സിൻ നൽകാമെന്ന് കരാറിൽ ഒപ്പിട്ടു രണ്ട് അങ്ങനെ കരാറിൽ ഒപ്പിട്ടത് കാരണം ആ പാവപ്പെട്ട രാജ്യങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് വാക്സിൻ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടായി അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെയും വഞ്ചിച്ചു ആ രാജ്യങ്ങളിലെ ജനങ്ങളെയും വഞ്ചിച്ചു അങ്ങനെ ഇരട്ട ചതിയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി തൻ്റെ കേമത്തരത്തിന് വേണ്ടി ഈ ലോകത്തോട് ചെയ്തത്